ശ്രേഷ്ഠഭാരതം പൈതൃക ഭാരതത്തിൽ ഇനി മകരവ്യൂഹം ആരംഭിക്കാൻ പോവാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ആചാര്യസഭയിൽ മുരളി മേനോൻ ചേട്ടൻ വന്നിട്ടുണ്ട്. സ്വാഗതം മുരളി ചേട്ടാ. അപ്പൊ ഇനി മകരവ്യൂഹത്തിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നതെന്ന് അറിയണ്ടേ? ആരെ വിളിക്കാം? അംഗരാജ്യത്തിലെ ശരത് മഹാരാജന്റെ പ്രജകളാണ് വരുന്നത്. AKNM MAM ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടുകുളത്തിലെ കുട്ടികളാണ് വരുന്നത്. അതെ, ഓക്കെ, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളതൊക്കെ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം AKNM MAM. അപ്പൊ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ടീം AKNM MAM HSS കാട്ടുകുളം. അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് പേര് ചോദിച്ചാൽ തുടങ്ങാം. എന്താ പേര്? എന്റെ പേര് ദേവനന്ദ. ദേവനന്ദ. നന്ദ നരേന്ദ്രൻ. നന്ദ നരേന്ദ്രൻ എത്രാം ക്ലാസ്സിലാ? എട്ടാം ക്ലാസ്. എട്ടാം ക്ലാസ്? പ്ലസ് ടു. പ്ലസ് ടു, ഓക്കെ. ശിഖ എത്രാം ക്ലാസ്സിലാ? പ്ലസ് ടു. പ്ലസ് ടു. ശ്രീഷ്ണ. പ്ലസ് ടു. അർച്ചന. ഏഴില്. അപ്പൊ മിക്കവാറും എല്ലാവരും പ്ലസ് ടുകാരും ബാക്കി രണ്ടുപേര് ഹൈസ്കൂൾ അല്ലേ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റിയത്? എല്ലാം പറ്റി? കൊറേ ദിവസം പ്രാക്ടീസ് ചെയ്തോ? കൊറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തോ? ആ, അതൊക്കെ ഇവിടെ നോക്കാൻ ആൾക്കാരുണ്ടോ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നോക്കാനായിട്ടോ? അപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്? ഇന്നത്തെ തീം എന്താണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? എല്ലാരും കൂടെ പറഞ്ഞുതരാം. എന്നാ പറഞ്ഞു, എല്ലാരും കൂടെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഓക്കെ, നമസ്കാരം. ഞങ്ങള് മഹാഭാരതത്തിലെ ഉപനായിക കഥാപാത്രം ദമയന്തി. ദമയന്തിയെ കുറിച്ചുള്ള സ്കിറ്റ് ആണ് ചെയ്യാൻ പോണത്. ദമയന്തി എന്നുള്ള കഥാപാത്രത്തെ കുറിച്ച് ഞങ്ങൾക്ക് അധികം ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകെ അറിയുന്നത് ഒരു സുന്ദരിയായ ഒരു രാജകുമാരി, അത്ര ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ കഥ വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ദമയന്തി എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര ഇൻ്റലിജൻറ്റും ബോൾഡായിട്ടും നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ളൊരു കഥാപാത്രമാണെന്ന് ഞങ്ങൾക്ക് ഈ കഥ വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ സ്ത്രീക്ക് സൗന്ദര്യത്തിലപ്പുറം എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് ഇത് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ കഥ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരു ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെങ്ങനെ ഫേസ് ചെയ്യണം, ഉചിതമായി എങ്ങനെ തീരുമാനമെടുക്കാമെന്ന് അതിന് വലിയൊരു എക്സാമ്പിളാണ് ദമയന്തി എന്നുള്ള കഥാപാത്രം. അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഒരു കഥ നമ്മുടെ തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം നൽകട്ടെ എന്ന്. ഒപ്പം ഞങ്ങൾക്കും. ഓ, തീർച്ചയായിട്ടും. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ ഒരു തീം പറഞ്ഞിരുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര പ്ലാനിങ്ങിൽ എല്ലാം അല്ലേ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മുടെ റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. വലിയ റൂളൊന്നുമില്ല, മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് മാർക്ക് വരുന്നത്. നിങ്ങളുടെ പ്രസൻറ്റേഷൻ, ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ. അപ്പം മാർക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളിച്ചേട്ടൻ 20 മാർക്കിലും ബാക്കി എല്ലാവരും 5 മാർക്കിലുമാണ് മാർക്ക് ഇടുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും റെഡി അല്ലേ? സഖി, അച്ഛന്റെ നിർദ്ദേശപ്രകാരം ബ്രാഹ്മണർ പല ദിക്കുകളിലേക്കായി യാത്ര പുറപ്പെട്ടല്ലോ. അതിൽ അയോധ്യയിലെ ഋതുവർണരാജന്റെ സദസ്സിലേക്ക് പുറപ്പെട്ട ഇതാ പർണാദകുമാരൻ തിരിച്ചെത്തിയിരിക്കുന്നു. ദേവി, പ്രണാമം. പ്രണാമം. ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. നാം ഭവതിയുടെ സന്ദേശവുമായി അയോധ്യയിലെ ഋതുവർണ രാജാവിന്റെ സദസ്സിൽ ചെന്നിരുന്നു. നമ്മുടെ സന്ദേശം? എന്നാൽ രാജധാനിയിൽ വെച്ച് നമ്മോടാരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ തിരിച്ചു പോരുമ്പോൾ ബാഹുകൻ എന്ന അദ്ദേഹത്തിന്റെ സാരഥി കരഞ്ഞ് നെടുവീർപ്പിട്ടു ഓടി വന്നു. ബാഹുകനോ? അശ്വവിദ്യയിൽ അഗ്രഗണ്യനായ അദ്ദേഹം പതിവ്രതകൾ ഏതവസ്ഥയിലും
സംരക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പക്ഷേ ഭവതി പറയൂ. അദ്ദേഹം അദ്ദേഹം വിരൂപനാണ്. വിരൂപൻ കുമാര, ഇത് അങ്ങിക്കിരിക്കട്ടെ. ഈ ചെയ്തതിന് നമ്മുടെ സന്തോഷം മംഗളം ഭവിക്കട്ടെ. സഖി, മഹാറാണി രാജകുമാരിയുടെ നല്ല കാലം ഇങ്ങ അടുത്തെത്തിയതായി തോന്നുന്നു. കേശിനി, പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും? ഊവമ്മേ, രാജകുമാരിയുടെ നിർദ്ദേശപ്രകാരം ബ്രാഹ്മണ കുമാരൻ അയോധ്യ രാജധാനിയിലെത്തി. ഉറക്കെ എല്ലാവരും കേൾക്കെ ശ്ലോകങ്ങൾ ചൊല്ലിയത്രേ. എന്നാൽ ആരും പ്രതികരിച്ചതേയില്ല. പക്ഷേ ഭൈമി നാണിക്കണ്ട, അമ്മ മഹാറാണിയോട് ഈ കേശിനി എല്ലാം പറഞ്ഞോളാം. രാജധാനിയിൽ നിന്ന് മടങ്ങിപ്പോരുന്ന ബ്രാഹ്മണകുമാരന്റെ അടുത്തേക്ക് രാജാവിന്റെ സാരഥി കരഞ്ഞ് നെടുവീർപ്പിട്ടുകൊണ്ട് ഓടി വന്നത്രേ. ഇത്ര വിഷമാവസ്ഥയിൽ പെട്ടാലും കുലസ്ത്രീകൾക്ക് സ്വയം രക്ഷ കിട്ടും, സ്വർഗം പോലും അവർക്ക് പ്രാപ്തം തന്നെ എന്ന് പറഞ്ഞു പോലും. പതിമാർ ഉപേക്ഷിച്ചാലും ആദരിച്ചാലും അനാദരിച്ചാലും പതിവ്രതകൾ ഒരിക്കലും കോപിക്കയില്ല എന്നും പറഞ്ഞത്രേ. കുമാരി, ഇനിയും എന്താണ് സംശയം? അമ്മേ, അദ്ദേഹം അശ്വവിദ്യയിൽ അതിസമർത്ഥനുമത്രേ. ഇനിയും എന്തിനാണ് സംശയം? എന്നാൽ ഇപ്പറഞ്ഞ ബാഹുകൻ വിരൂപനത്രേ. വിരൂപൻ അശ്വിനി ദേവന്മാരെ പോലെയും കന്ദർപ്പനെ പോലെയും അതിമനോഹരനല്ലേ നളകുമാരൻ? കുമാരി, കുമാരി നിശ്ചയിച്ചോളൂ, ഉചിതമായത് നടപ്പിൽ വരുത്താം. എന്നാൽ അമ്മ ഉടനെ ബാഹുകനെ കൊട്ടാരത്തിലേക്ക് വരുത്താനുള്ള ഉപായങ്ങൾ സ്വീകരിക്കണം. തീർച്ചയായും. നളനെ കാണാതെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കുമാരി പറഞ്ഞുവല്ലോ. അത് കേട്ട് പിതാവ് മാത്രമല്ല ഈ അന്തപുരം മുഴുവനും ദുഃഖത്തിലായി. മഹാറാണി പറഞ്ഞത് സത്യം തന്നെ. സഖി, ചെന്ന് സുദൈവ ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ടുവരൂ. ആജ്ഞ പോലെ. കുമാരി, എന്താണ് അഭികാമ്യം? ഇനി സുദൈവ ബ്രാഹ്മണനെ വിട്ട് ഉപായത്തിൽ അദ്ദേഹത്തെ വിദർഭയിൽ എത്തിക്കണം. ആവാം, കുമാരി വിഷമിക്കേണ്ട. ഇല്ലമ്മേ, എനിക്ക് വിശ്വാസമുണ്ട്. ചക്രത്തിന്റെ ആരങ്ങൾ പോലെ സുഖങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇനി സന്തോഷത്തിന്റെ നാളുകൾ തന്നെ. സഖി, സഖി, ഇതാ സുദൈവ ബ്രാഹ്മണൻ ഭൈമീ കുമാരിയെ കാണാൻ വന്നെത്തിയിരിക്കുന്നു. വന്നാലും ബ്രാഹ്മണോത്തമ. അമ്മ മഹാറാണിക്കും ഭൈമീ കുമാരിക്കും വന്ദനം. കർത്തവ്യം എന്തെന്ന് ആജ്ഞാപിച്ചാലും. ഹേ ബ്രാഹ്മണോത്തമ, ചെയ്തിയിൽ വസിച്ചിരുന്ന നമ്മെ ഇവിടേക്ക് എത്തിച്ചതിന് കാരണമായത് അങ്ങാണല്ലോ. ജ്യേഷ്ഠന്റെ സുഹൃത്തായ അങ്ങ് നമുക്കും ജ്യേഷ്ഠ തുല്യം തന്നെ. ഭവതി കൽപ്പിച്ചാലും നാരീരത്നങ്ങളിൽ വെച്ച് ശ്രേഷ്ഠയായ ഭവതിയുടെ സന്ദേശവും ആജ്ഞ പോലെ. അങ്ങ് ഭൈമീ കുമാരിയുടെ സംശയ നിവാരണത്തിനായി ഒന്ന് മനസ്സുവെക്കണം. കേശിനി, ഇതാ നിറവേറ്റിയിരിക്കുന്നു. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഉടൻ അങ്ങ് അയോധ്യയിൽ ചെല്ലണം. ദമയന്തിയുടെ രണ്ടാം സ്വയംവരം നിശ്ചയിച്ചതായി ഋതുപർണ രാജാവിനെ അറിയിക്കണം. നളനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ ഭൈമി മറ്റൊരു വരനെ സ്വീകരിക്കുന്നു. നാളെയാണ് മുഹൂർത്തം. രാജാക്കന്മാരും രാജപുത്രന്മാരും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങും പങ്കുകൊള്ളുകയാണെങ്കിൽ നല്ലത്. നാളെ സൂര്യോദയത്തിന് മുമ്പേ എത്തിച്ചേരണം. അങ്ങ് ഇത്രയും കാര്യങ്ങൾ അയോധ്യാപതിയെ അറിയിക്കണം. കൽപ്പന പോലെ. ദേവി, ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം എങ്ങനെ ഈ വിദർഭയിലെത്തും? മാത്രമല്ല, ബാഹുകൻ വരുമെന്ന് എന്താണ് നിശ്ചയം? അശ്വവിദ്യയിൽ സമർത്ഥനായ നളനാണ് അദ്ദേഹമെങ്കിൽ നാളെ സൂര്യോദയത്തിന് മുമ്പേ അവർ ഇവിടെ എത്തിയിരിക്കും. കുമാരി, കുമാരിയുടെ മനോഗതം നിറവേറട്ടെ. സഖി, ഞാനൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ? നിർദ്ദയനും പാപിയുമായ തന്നാൽ അഞ്ജിതയായ ദേവി മറ്റൊരു പതിയെ വരിക്കുവാൻ തയ്യാറായി എന്ന് നിഷിദ്ധരാജൻ ചിന്തിച്ചാലോ? ദുഃഖിതയും നിരാശാഭാരതയുമാണെങ്കിലും ഈ ഭൈമി മറ്റൊരു പതിയെ വരിക്കില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. സന്താനവതിയും പതിവ്രതയുമല്ലേ ഈ ഞാൻ
അപ്പോൾ സത്യം തിരിച്ചറിയാനായി നളകുമാരൻ ഇവിടെ വരുമെന്നാണോ? തീർച്ചയായും. സൂര്യോദയമാവട്ടെ, ഭവതി കണ്ടോളൂ. കേശിനി, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തതായി ആരാണുള്ളത്? അവയെ നാം യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് ധീരമായി നേരിടണം. അപ്പോൾ സുഖം നമ്മെ തേടി വരും.